താലക്കോട് കാപ്പുപറമ്പിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ തേനീച്ചകൾ ആക്രമിച്ച സംഭവത്തിൽ പ്രദേശത്തെ തേനീച്ചക്കൂടുകൾ ഗ്രാമപഞ്ചായത്ത് നീക്കം ചെയ്തു. തേനീച്ചകൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതായുള്ള പ്രദേശവാസികളുടെ ആശങ്ക മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നായിരുന്നു പഞ്ചായത്തിൻ്റെ ഇടപെടൽ. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 താലക്കോട് കാപ്പുപറമ്പിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ തേനീച്ചകൾ ആക്രമിച്ചത്. വിദ്യാർത്ഥികളായ അനി, ഫാത്തിമ, അഫ്ന എന്നിവർക്ക് തേനീച്ചയുടെ കുത്തേറ്റ് സാരമായി പരിക്കേറ്റിരുന്നു. സംഭവം ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്കുമിടയാക്കി. പരിശോധനയിൽ ദേശീയപാതയോരത്തിന് സമീപത്തെ മരങ്ങളിൽ വലിയ തേനീച്ചക്കൂടുകൾ നിരവധിയുണ്ടെന്ന് കണ്ടെത്തി. ജനങ്ങളുടെ സുരക്ഷ മാനിച്ച് ഇവ ഉടൻ നീക്കം ചെയ്യണമെന്ന ആവശ്യം കാപ്പുപറമ്പ് നിവാസികൾ മലബാർ ന്യൂസ് വഴി അധികൃതരിലേക്ക് എത്തിച്ചു. തുടർന്നാണ് താലേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡംഗവുമായ മൊയ്തുപ്പു പിലാക്കൽ വിദഗ്ധ സംഘത്തെ എത്തിച്ച് കാപ്പുപറമ്പിലെ തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്തത്. 2-3 ദിവസം മുന്നേ കാപ്പുറമ്പ് പ്രദേശത്ത് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരെ കാട്ടുതേനീച്ചയുടെ ആക്രമമുണ്ടായി. ഈ സമയത്ത് കാപ്പുപറമ്പിലെ വർക്ക്ഷോപ്പ് ഉടമകളായ 7 പേരുടെ ധീരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ വിദ്യാർത്ഥിനികളെയും സമീപത്തെ നാട്ടുകാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി അന്ന് ഉപദ്രവിച്ച തേനീച്ചക്കൂട്ടങ്ങളെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം എക്സ്പെർട്ടായ ആളുകൾ വന്ന് ഇന്ന് അതിനെ തുരത്തി വിടുകയാണ് ഉണ്ടായത്. എന്തായാലും കാപ്പുറമ്പ് പ്രദേശത്തെ ഈ ഒരു ഭീതി ഇതിനോടകം മാറ്റിമറിക്കാൻ വേണ്ടി സാധിച്ചു. തെങ്ങിലായിരുന്നു അസാമാന്യ വലിപ്പമുള്ള തേനീച്ചകൾ കൂടുകൂട്ടിയിരുന്നത്. PTM ഹയർ സെക്കൻഡറി സ്കൂൾ, മദ്രസ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയുള്ള പ്രദേശമായതിനാൽ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും നിലനിന്നിരുന്നു. മലബാർ ന്യൂസ് നൽകിയ വാർത്തയോടെ ഈ ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരമായതായി പ്രദേശത്തുകാരനായ നാലകത്ത് ഷബീബ് പറഞ്ഞു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ സ്കൂൾ കുട്ടികളെ 5-6 കുട്ടികളെയും അതുപോലെ തന്നെ നാട്ടുകാരെയൊക്കെ കുത്തിയത് നമ്മൾ മലബാർ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഭയങ്കര ആശങ്കയായിരുന്നു ഇത് ഈ കൂടുങ്ങനുണ്ടായിട്ട്. കാരണം ഇത് ഒഴിപ്പിക്കാനുള്ള ഒരു മാർഗം ആരും സ്വീകരിക്കാത്ത അടിസ്ഥാനത്തിലാണ് നമ്മൾ മലബാർ ന്യൂസിനെ വിളിച്ചു കണ്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നമ്മളെ വാർഡ് മെമ്പറെ നേതൃത്വത്തിൽ ഇത് നീക്കം ചെയ്തു. ജനങ്ങൾ ആശങ്കയൊക്കെ ഒഴിവായിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു പരിഭ്രാന്തില്ലാതെ നടക്കാനുള്ളൊരു സമാധാനത്തിൽ നടക്കാന്നുള്ളൊരു രീതിയിലായിട്ടുണ്ട് തന്നെ പറയാം. തേനീച്ചകൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിൻ്റെയും വിദ്യാർത്ഥികളെ ഹെൽമെറ്റ് ധരിപ്പിച്ച് സാഹസികമായി വർക്ക്ഷോപ്പ് ജീവനക്കാർ രക്ഷിക്കുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ മലബാർ ന്യൂസ് ഫേസ്ബുക്ക് വഴി പങ്കുവച്ചിരുന്നു. യുവാക്കളുടെ ധീരതയ്ക്ക് നിരവധി പേർ അഭിനന്ദനങ്ങൾ നേർന്നിരുന്നു.